ഹലോ ഇന്ന് നമ്മൾ പിങ്ക് പാലട പായസമാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലോട്ട് നാല് ലിറ്റർ പാലാണ് ഒഴിക്കുന്നത് ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് പഞ്ചസാരന്റെ പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം പഞ്ചസാര പകുതി മിൽക്ക് മെയ്ഡ് പകുതി അങ്ങനെ ഒരു റേഷ്യയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു മണിക്കൂർ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഏറ്റവും ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം വിസിലിട്ടൊടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇതിവിടെ കുക്കായി വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് അടയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായി തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഒരു കപ്പ് അടയാണ് ഇട്ടുകൊടുക്കുന്നത് ചെറിയ സൈസിലുള്ള അടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യുക അതിന് ശേഷം അട ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുക ഇത് ചെറിയ സൈസ് അട ആയതുകൊണ്ട് തന്നെ കൂടുതൽ കുക്കിംഗ് ടൈം ഒന്നുമില്ല തിളച്ച വെള്ളത്തിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതൊന്ന് അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതൊന്ന് കഴുകിയെടുക്കും വേണം അപ്പം അങ്ങനെ അടയും കൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കവിടെ മാറ്റി വെക്കാം ചില അട കുറച്ച് കുക്കിംഗ് ടൈം കൂടുതൽ കൂടുതലുണ്ടാവും അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയൊരു ടൈം മാത്രമേ ആവശ്യമായി വന്നിട്ടുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് വലിയ സൈസിലുള്ള അടയിലാണെങ്കിൽ കുറച്ചധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടാവും അപ്പം ഞാനിവിടെ പാല് ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായി ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ കുക്ക് ചെയ്തെടുത്ത പാൽ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ ഇനി ഞാനിതൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് അടയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് വിസ്താരമുള്ള പാത്രത്തിലേക്ക് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ല നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അട ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ അടയും കൂടി ഇട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈസി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ടിനി കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിയില്ലെങ്കിൽ രണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ടെടുത്താലും മതിയാവും ഇനി പായസമായതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് എന്തായാലും ഇട്ടുകൊടുക്കണം അപ്പം വളരെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് പാലട പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക കുറച്ച് ചൂടാറിയതിന് ശേഷം കുറച്ച് കട്ടി ഉണ്ടാവും ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഉള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും